ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല മക്രോണിയാണ്. ഇത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മസാല മക്രോണി ഉണ്ടാക്കാനായി മക്രോണി ബോയിൽ ചെയ്യാനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 200 ഗ്രാം മക്രോണി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് 5 മിനിറ്റ് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ മക്രോണി ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളം ഊറ്റി കളയാം. മസാല മക്രോണി തയ്യാറാക്കുന്നതിനുള്ള പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് പകുതി സോട്ടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സവോള ചുവപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ പകുതി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഗ്രീൻ ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മസാല മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.